ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിലാണ്. 5000 മുകളിൽ ആളുകൾ കോവിഡ് ബാധിതരാകുന്ന സാഹചര്യമാണ് ജില്ലയിലുള്ളത്. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം നൽകും കൂടുതൽ വിവരങ്ങൾ. അബ്ദുൾ റഹീം, എറണാകുളത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി അതിതീവ്ര വ്യാപനത്തിന്റെ ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ എത്രത്തോളം സങ്കീർണമാകുന്നു നിലവിലെ സാഹചര്യം? ആരോഗ്യ സംവിധാനങ്ങൾ, ആശുപത്രികളൊക്കെ എത്രത്തോളം സജ്ജമാണ് ഈ രോഗികൾ കൂടി വരുമ്പോൾ? ശുചയ രണ്ടാം തുടർച്ചയായി രണ്ടാം ദിവസമാണ് എറണാകുളത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 5000 കടക്കുന്നത്. ഇന്ന് 5369 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറെയും, അതായത് 5100 പേർക്കും സമ്പർക്ക രോഗബാധിത എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്. കൂടാതെ ഈ ആശുപത്രികൾ, ഈ കോവിഡ് രോഗികൾക്കായി സജ്ജീകരിച്ച ആശുപത്രികളെല്ലാം തന്നെ ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു ആശങ്ക തന്നെയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലടക്കം ഇതിനുള്ള കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ നിലവിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് നിലവിൽ നോക്കിക്കാണുന്നത്. ഈ അടിസ്ഥാനത്തിൽ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ തുറക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ഒരു തീരുമാനം. കാരണം കൂടുതൽ കോവിഡ് കെയർ സെന്ററുകളോ അല്ലെങ്കിൽ FLTCകളോ തുറന്നുവെങ്കിൽ മാത്രമേ ഈ വർദ്ധിച്ചു വരുന്ന രോഗികളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ മതിയാകൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ളൊരു ചികിത്സ ഒരുക്കുന്നതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ മതിയാകാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നീങ്ങുന്നത്. കൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം രോഗം ബാധിക്കുന്നൊരു സാഹചര്യം നിലവിൽ എറണാകുളം ജില്ലയിലുണ്ട്. ഇതും വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം പരിശോധന നിലവിൽ എറണാകുളം ജില്ലയിൽ കർശനമാണ്. റൂറൽ മേഖലയിലാണെങ്കിലും നഗരമേഖലയിലാണെങ്കിലും ഒരുപോലെ രോഗം പടർന്നു പിടിക്കുന്നൊരു സാഹചര്യം നിലവിൽ എറണാകുളത്തുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധന നിലവിൽ എറണാകുളത്ത് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ രോഗികൾ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുക എന്നുള്ളതാകും പ്രധാനമായും ഉയർത്തുന്ന കാര്യം. ശരി അബ്ദുൾ റഹീം, ഗുഡ് നൈറ്റ്. അബ്ദുൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ജില്ലയായി എറണാകുളം മാറുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ രോഗവ്യാപനം കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്.